ദൈവനാമത്തിന് മാത്രം സൺഡേ സ്കൂളിന്റെ സീനിയർ ഗ്രേഡിലെ ഒന്നാമത്തെ ക്വാർട്ടർ ഒന്നാമത്തെ ചാപ്റ്റർ അതാണ് നാം ഇന്ന് പഠിക്കുന്നത്. ഈ ചാപ്റ്ററിന്റെ പേര് ബർത്തലോമിയോ സീഗൻബാഗ്. ഈ ഒന്നാമത്തെ ക്വാർട്ടർ മുഴുവൻ നാം നോക്കുമ്പോൾ നമുക്ക് ഇവിടെ അനേകം മിഷണറിമാരെ കുറിച്ചാണ് നമ്മൾ ഈ ക്വാർട്ടർ മുഴുവൻ പഠിക്കുന്നത്. മിഷണറിമാർ എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ പെട്ടെന്ന് വരുന്ന കുറേ പേരുകളുണ്ട്. ഫോർ എക്സാമ്പിൾ ഡേവിഡ് ലിവിങ്സ്റ്റൺ, ഹഡ്സൺ ടെയ്ലർ, അതുപോലെ വില്യം കേറി, അങ്ങനെ അനേക പ്രമുഖരായ മിഷണറിമാരെ കുറിച്ച് നാം പല പ്രാവശ്യം കേട്ടിട്ടുണ്ട്. എന്നാൽ അതിൽ നല്ല വ്യത്യസ്തമായ ഒരു മിഷണറിയാണ് ഈ ബർത്തലോമിയോ സീഗൻബാഗ്. നമ്മൾ ആരും അധികം കേട്ടിട്ടില്ലാത്ത ഒരു വ്യക്തിയാണ്. ഈ മിഷണറിയെ കുറിച്ച് ഏറ്റവും എടുത്തു പറയേണ്ടതായ ഒരു കാര്യം എന്ന് പറയുന്നത്, ഭാരതത്തിലേക്ക് അനേകം മിഷണറിമാർ വന്നിട്ടുണ്ടല്ലോ, അത് നല്ല വ്യത്യസ്തമായിട്ട് ഭാരതത്തിലേക്ക് കടന്നു വന്ന ആദ്യത്തെ പ്രോട്ടസ്റ്റന്റ് മിഷണറിയാണ് ഈ ബർത്തലോമിയോ സീഗൻബാഗ്. ബർത്തലോമിയോ സീഗൻബാഗ് ജനിച്ചത് ജർമ്മനിയിലെ പൾസ് നിസ് എന്ന് പറയുന്ന ഒരു കോസ്റ്റൽ ഏരിയയിലാണ്. അദ്ദേഹം ജനിച്ച വർഷം 1683. ഈ കാലഘട്ടങ്ങളിലെല്ലാം ലൂതർ ആശയങ്ങൾ ജർമ്മനിയിൽ ഉണ്ടായിരുന്ന ഒരു കാലഘട്ടമാണ്. അതായത് 1683 ഇദ്ദേഹം ജനിക്കുന്നതിന് മുമ്പ് തന്നെ 200 വർഷങ്ങൾക്ക് മുമ്പ് ജനിച്ച ഒരു വ്യക്തിയാണ് മാർട്ടിൻ ലൂതർ. മാർട്ടിൻ ലൂതർ ജനിച്ചത് 1483. അതിനുശേഷം അവിടെ നിന്ന് വിപ്ലവങ്ങളെ കുറിച്ചൊക്കെ നമുക്കറിയാൻ മതി. അതിനുശേഷം ഇദ്ദേഹം വളർന്നു വന്നപ്പോൾ ഈ ലൂതറൻ ആശയങ്ങളോട് ഇദ്ദേഹത്തിന് വളരെയധികം അടുപ്പം തോന്നിയിരുന്നു. അതുകൊണ്ടാണ് ഇദ്ദേഹം ഒരു പ്രോട്ടസ്റ്റന്റ് മിഷണറിയായി തീരുവാനുള്ള കാരണമുണ്ടായത്. ഇദ്ദേഹത്തിന്റെ ചെറുപ്രായത്തിൽ തന്നെ അദ്ദേഹത്തിന്റെ മാതാവും പിതാവും ഇദ്ദേഹത്തിന് നഷ്ടപ്പെട്ടു. ഹൈസ്കൂള് കോളേജ് കഴിഞ്ഞ ശേഷം ഇദ്ദേഹം ജർമ്മനിയിലെ ഹാല യൂണിവേഴ്സിറ്റി, വളരെ പോപ്പുലർ ആയിട്ടുള്ള ഫേമസ് ആയിട്ടുള്ള ഈ ഹാല യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ബിരുദം നേടി. ഈ സർവകലാശാല ആ കാലങ്ങളിൽ ഭക്തി സിദ്ധാന്തത്തിന്റെ പ്രമുഖമായ ഒരു കേന്ദ്രമായിരുന്നു. നാം നേരത്തെ കേട്ടതുപോലെ ഇദ്ദേഹം ഒരു ലൂതറൻകാരനായിരുന്നു എന്ന് വെച്ചാൽ അതിലൂടെ അനുഭാവം പുലർത്തിയിരുന്ന ഒരു വ്യക്തിയായിരുന്നു. ആ സമയത്ത് ഡെൻമാർക്കിലെ രാജാവിന്, അല്ലെങ്കിൽ ജർമ്മനിയും ഡെൻമാർക്കും വളരെ അടുത്തായിട്ടുള്ള സിറ്റികളാണ്, അവർക്ക് ഇന്ത്യയിൽ തമിഴ്നാട് സ്റ്റേറ്റിൽ അവർക്ക് ഒരു കോളനി ഉണ്ടായിരുന്നു. വാണിജ്യ ആവശ്യങ്ങൾക്ക് വേണ്ടി അവർ ഉപയോഗിച്ചിരുന്നതായ ഒരു കോളനി. ആ കോളനിയുടെ പേര് തരംഗമ്പാടി എന്നാണ്, തരംഗമ്പാടി. ഇനി ബർത്തലോമിയോ സീഗൻബാഗ് എങ്ങനെയാണ് ഇന്ത്യയിലേക്ക് വന്നത് എന്ന് നമുക്ക് നോക്കാം. ആ കാലഘട്ടങ്ങളിൽ നാം ചരിത്രം പരിശോധിക്കുമ്പോൾ ഇന്ത്യയിലെ പലതരത്തിലുള്ള സാമ്രാജ്യ ശക്തികൾ മാണിരുന്നതെന്ന് നമുക്ക് കാണാൻ കഴിയും. ബ്രിട്ടീഷുകാരുണ്ടായിരുന്നു, അതുപോലെ ഫ്രഞ്ചുകാരുണ്ടായിരുന്നു, പോർച്ചുഗീസുകാരുണ്ടായിരുന്നു, അങ്ങനെ പലരോടൊപ്പം ഈ ഡെൻമാർക്കിലെ രാജാവിനും ഇവിടെ ഒരു കോളനി ഉണ്ടായിരുന്നു. അത് വാണിജ്യപരമായ ആവശ്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിച്ചിരുന്നതായ ഒരു കോളനിയാണ്. അത് തമിഴ്നാട്ടിലെ തരംഗമ്പാടി എന്ന് പറയുന്ന ഒരു സ്ഥലത്തായിരുന്നു. ഈ തരംഗമ്പാടി എന്ന് പറയുന്ന സ്ഥലത്തിന് ട്രാൻകോബാർ എന്നും മറ്റൊരു പേരും കൂടെ ഉണ്ട്. അതായിരിക്കും ഒരു പക്ഷെ നമ്മൾ സെർച്ച് ചെയ്യാൻ കൂടുതൽ നമുക്ക് കിട്ടുന്ന ഒരു ഒരു സ്ഥലം. ഓക്കെ, അപ്പോൾ ഈ സീഗൻബാഗിന്റെ ആഗ്രഹപ്രകാരം ഈ ഫ്രെഡറിക് 4 അദ്ദേഹത്തെ മിഷണറിയായിട്ട് ഇവരുടെ വാണിജ്യ സ്ഥലത്തേക്ക് തന്നെ ഇവരെ അയക്കുകയായിരുന്നു. ഇങ്ങനെ കടന്നു വന്ന സമയത്ത് ഈ രാജാവിന്റെ കൽപ്പനയിൽ രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങൾ സീഗൻബാഗിനോട് പറഞ്ഞിരുന്നു. ഒന്ന്, ജനത്തിന് ദൈവവചനത്തിനും ഓക്സ്ബർഗ് പ്രസ്താവനയ്ക്കും നിർദ്ദേശങ്ങൾക്കും അനുസൃതമായ അഭ്യസനം കൊടുക്കണം. അതായത് ഈ ഫ്രെഡറിക് 4 എന്ന രാജാവ് കൽപ്പിക്കുന്ന കൽപ്പനകൾ, നിർദ്ദേശിക്കുന്ന കാര്യങ്ങൾ ഇവിടുത്തെ തമിഴ് ജനത്തോട് അത് പറയുകയും പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുകയും തുടർന്ന് രണ്ടാമത്തെ കാര്യമായിട്ട് രക്ഷയെക്കുറിച്ചുള്ള അറിവിലേക്ക് അവരെ നയിക്കുക എന്നുള്ള രണ്ട് ദൗത്യങ്ങളാണ് സീഗൻബാഗിനോട് ഫ്രെഡറിക് 4 കൽപ്പിച്ചിരുന്നത്. തുടർന്ന് ഇദ്ദേഹം ഡെൻമാർക്കിന് യാത്ര തിരിച്ചു. 1706 ജൂലൈ 9 തമിഴ്നാട്ടിലെ തരംഗമ്പാടിയിൽ അദ്ദേഹം എത്തി. അപ്പോൾ കപ്പൽ മാർഗമുള്ള യാത്രയായിരുന്നു കാരണമാണ് ഇത്രയും ദിവസങ്ങൾ അവർക്ക് യാത്രയ്ക്ക് വേണ്ടി വന്നത്. അപ്പോൾ നാം ഒരു കാര്യം ഓർക്കണം, ഡെൻമാർക്കിലെ രാജാവിന്റെ രാജകൽപ്പന പ്രകാരമാണ് ഇദ്ദേഹം വരുന്നത്. വന്നെങ്കിൽ തന്നെയും ഇദ്ദേഹം വിചാരിച്ചതുപോലെയുള്ള ഒരു സ്വീകരണം ഇവിടെ തമിഴ്നാട്ടിൽ നിന്ന് ലഭിച്ചില്ല. കാരണം ഇവിടെ നമുക്ക് കുറെ ലോക്കൽ അതോറിറ്റീസ് ഉണ്ടായിരുന്നു. അപ്പോൾ അവർക്ക് ഇത് ഇഷ്ടപ്പെടാത്തതിന് കാരണം ഇവരുടെ മനസ്സിലുണ്ടായിരുന്നത് മെയിൻലി ബിസിനസ്സാണ്, വാണിജ്യമാണ്, അവർക്ക് ലാഭം ഉണ്ടാക്കുക എന്നൊരൊറ്റ ചിന്ത മാത്രമേ അവർക്കുള്ളൂ. എന്നാൽ അവിടെ വന്നിട്ട് അവരുടെ നന്മകൾക്ക് വേണ്ടി പ്രവർത്തിക്കുക, അല്ലെങ്കിൽ ക്രൈസ്തവ മാർഗങ്ങളെ കുറിച്ച് പ്രസംഗിക്കുക, അതിങ്ങനെയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ വ്യവസായത്തിന് അത് തടസ്സമാകും എന്ന് അവർ പൂർണ്ണമായും മനസ്സിലാക്കി. അതിനാൽ തന്നെ തുടർന്ന് ഇദ്ദേഹത്തിന് വളരെയധികം ബുദ്ധിമുട്ടുകൾ അനുഭവിക്കേണ്ടി വന്നു. ചുരുക്കി പറഞ്ഞാൽ
ജയിൽവാസങ്ങളും ശാരീരികമായ പീഡനങ്ങളും ഒക്കെ അദ്ദേഹത്തിന് അനുഭവിക്കേണ്ടി വന്നു. എങ്കിലും അദ്ദേഹം തളർന്നില്ല, കഷ്ടതയെ ലാഭമായി എണ്ണുകയും പ്രതിസന്ധികളെ തരണം ചെയ്യുകയും സീഗൻബാഗ് തന്റെ ലക്ഷ്യത്തിലേക്ക് നീങ്ങുകയും ചെയ്തു. ഇദ്ദേഹത്തിന് ശാരീരികമായി പീഡകൾ അനുഭവിക്കേണ്ടി വന്നു അഥവാ ജയിൽവാസങ്ങൾ വരെ നേടേണ്ടി വന്നു എന്ന് പറഞ്ഞല്ലോ. അതിനുള്ള പ്രധാനപ്പെട്ട കാരണം എന്ന് പറഞ്ഞാൽ, ഇദ്ദേഹം തമിഴ്നാട്ടിലെ ജനങ്ങളുടെ ഇടയിൽ വന്നപ്പോൾ തരംഗമ്പാടിയിലെ ജനങ്ങൾ വളരെ സാധുക്കളായ വ്യക്തികളായിരുന്നു. അവർക്ക് വിദ്യാഭ്യാസമില്ല, അവർക്ക് നല്ല രീതിയിൽ ഡ്രസ്സ് ചെയ്യാൻ അവർക്ക് അറിയില്ല. ഇങ്ങനത്തെ സാധുക്കളുടെ ഇടയിൽ വന്നപ്പോൾ ഇദ്ദേഹത്തിന്റെ ആഗ്രഹം എന്ന് പറഞ്ഞാൽ അവിടുത്തെ പെൺകുട്ടികൾക്ക് വിദ്യാഭ്യാസം നൽകണം, അവർക്ക് തയ്യൽ മെഷീനുകൾ വാങ്ങിച്ചു കൊടുക്കണം, അതുപോലെ ജനത്തിന് വേണ്ടി പ്രവർത്തിക്കണം എന്നുള്ള ആഗ്രഹം ഇദ്ദേഹത്തിന് വന്നപ്പോൾ അവിടുത്തെ അധികാരികൾക്ക് അത് ഇഷ്ടപ്പെട്ടില്ല. കാരണം അവരുടെ മനസ്സിൽ വെറും വാണിജ്യം, വെറും ബിസിനസ്, ഇവിടെ നിന്ന് പണം ഉണ്ടാക്കുക എന്നുള്ള ഒരൊറ്റ ചിന്ത മാത്രമേ അവർക്കുണ്ടായിരുന്നുള്ളൂ. എന്നാൽ അതിൽ നിന്നല്ല വ്യത്യസ്തമായിട്ട് അവരുടെ അഭിവൃദ്ധികൾക്ക് വേണ്ടി പ്രവർത്തിക്കണം എന്ന് പറഞ്ഞാൽ ഒരു അധികാരികൾക്ക് ഇഷ്ടപ്പെടില്ലല്ലോ. അതാണ് ഇവിടെ സംഭവിച്ചത്. അദ്ദേഹത്തിന് പല ചെയ്യാത്ത കുറ്റങ്ങൾക്ക് വരെയും കുറ്റക്കാരനായി അദ്ദേഹത്തിന് ജയിൽ വരെ അദ്ദേഹത്തിന് കിടക്കേണ്ടി വന്നു എന്നത് അതുകൊണ്ടാണ്. നമുക്ക് അടുത്തതായി ഇദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട നേട്ടങ്ങളെ കുറിച്ച് നമുക്ക് നോക്കാം. ടെക്സ്റ്റിനകത്ത് നമുക്ക് 10 നേട്ടങ്ങളെ കുറിച്ച് എഴുതിയിട്ടുണ്ട്. ഇത് നാം മനസ്സിലാക്കി ശ്രദ്ധിച്ച് കേൾക്കുകയാണെങ്കിൽ ഇത് നമുക്ക് പോയിന്റ് ബൈ പോയിന്റ് ആയിട്ട് നമുക്കിത് എഴുതാൻ കഴിയും. എസ്സേക്ക് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എഴുതാൻ കഴിയും. അതുകൊണ്ട് ശ്രദ്ധിച്ചിരിക്കുക. ഒന്നാമത്തെ നേട്ടം, ഇദ്ദേഹത്തിന് തമിഴ് പോർച്ചുഗീസ് ഭാഷകളിൽ പ്രാവീണ്യം നേടി. അതായത് അവിടുത്തെ സാധാരണക്കാരായ വ്യക്തികളോട് സംസാരിക്കണമെങ്കിൽ തമിഴ് ഭാഷയിൽ സംസാരിച്ചാൽ മാത്രമേ മതിയായിട്ടുള്ളൂ. കാരണം ഒരു ഫോറിനറെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ഇന്ത്യയിലുള്ള ഒരു ലാംഗ്വേജ് പഠിക്കുക എന്ന് പറയുന്നത് വളരെ ഈസി ആയിട്ടുള്ള കാര്യമല്ല. എന്നാൽ ഇദ്ദേഹം തമിഴ് ഭാഷ അദ്ദേഹം പഠിച്ചു, അവരുമായിട്ട് കമ്മ്യൂണിക്കേഷൻ അത് വളരെയധികം ഹെൽപ്പ് ചെയ്തു. രണ്ടാമതായി, യൂറോപ്യൻ സ്വാധീനങ്ങൾ ഉണ്ടായിരുന്നതായ വ്യാപാര കേന്ദ്രങ്ങളിലും അതുപോലെ ജർമ്മൻ പട്ടാളക്കാരുടെ ഇടയിലും അദ്ദേഹം പ്രവർത്തിച്ചു. മൂന്നാമതായി, അനാഥ ശിശുക്കളെ സംരക്ഷിച്ചു, തമിഴ് പോർച്ചുഗീസ് വിദ്യാലയങ്ങൾ ആരംഭിച്ച് കുട്ടികൾക്ക് ശിക്ഷണം നൽകി. നാലാമതായി, പഴയ നിയമത്തിലെ ഉൽപ്പത്തി മുതൽ രൂത്ത് വരെയുള്ള ഭാഗങ്ങൾ അദ്ദേഹം തമിഴിലായിട്ട് തമിഴിലേക്ക് തർജ്ജിമ ചെയ്തു. കൂടാതെ പുതിയ നിയമം പൂർണ്ണമായി, അതായത് മത്തായി മുതൽ വെളിപ്പാട് വരെയുള്ള എല്ലാ പുസ്തകങ്ങളും അദ്ദേഹം തർജ്ജിമ ചെയ്ത് പരിഭാഷപ്പെടുത്തി. അതിന്റെ ഫസ്റ്റ് കോപ്പി അദ്ദേഹം 1714 പ്രിന്റ് ചെയ്തു. അഞ്ചാമതായി, ക്രൈസ്തവ ഗാനങ്ങൾ ലോക്കൽ ഭാഷകളിലേക്ക് തർജ്ജിമ ചെയ്തു. അതിന്റെ അച്ചടിച്ച പ്രതിയും 1715 തന്നെ പ്രസിദ്ധീകരിച്ചു. ആറാമതായി, പ്രിന്റിംഗ് പ്രസ് സ്ഥാപിച്ചത് പ്രസിദ്ധീകരണ രംഗത്ത് വലിയ സഹായമായിരുന്നു. അതായത് ഇദ്ദേഹത്തിന്റെ സഹായത്തോടു കൂടി തന്നെ പ്രിന്റിംഗ് പ്രസ് സ്വന്തം രാജ്യത്ത് നിന്ന് നമ്മുടെ നാട്ടിലേക്ക് കൊണ്ടുവരികയും അതിൽ തമിഴ് ലിപികൾ അതിൽ പ്രിന്റ് ചെയ്യുകയും ചെയ്തു. അത് വലിയൊരു നേട്ടമായിരുന്നു ഇദ്ദേഹത്തിന്. ഏഴാമതായി, ലഘുലേഖകൾ തമിഴിലേക്ക് പ്രസിദ്ധപ്പെടുത്തി. എട്ടാമതായി, തമിഴ് ജർമ്മൻ നിഘണ്ടു ഡിക്ഷണറി അദ്ദേഹം തയ്യാറാക്കി. മാത്രമല്ല, ഭാരതത്തിലെ ഹൈന്ദവ മതത്തെക്കുറിച്ച് പല ലേഖനങ്ങൾ അദ്ദേഹം രചിക്കുകയും ചെയ്തു. ഒൻപതാമതായി, തന്റെ നിഷ്കളങ്കതയും ആത്മസമർപ്പണവും ഇതര മതസ്ഥരോടുള്ള അനുഭാവവും അദ്ദേഹത്തെ എല്ലാവരെയും അദ്ദേഹത്തിന് സ്നേഹിച്ചു. എല്ലാ മനുഷ്യരെയും യാതൊരു വ്യത്യാസവും കൂടാതെ ഒരുപോലെ കാണുവാനും സ്നേഹിക്കുവാനും അദ്ദേഹത്തിന് കഴിഞ്ഞു. പത്താമതായി, മിഷണറി പ്രവർത്തനങ്ങൾ വിപുലമാക്കുവാനും തരംഗപ്പാടിക്ക് പുറത്തേക്കും അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങൾ വ്യാപിപ്പിക്കുവാനും അനേകർക്ക് സത്യപാത വഴി കാണിച്ചു കൊടുക്കുവാനും അദ്ദേഹത്തിന് കഴിഞ്ഞു. ഇതേപോലെ ക്രൈസ്തവ മിഷണറി ആയിട്ടാണ് ഭാരതത്തിലേക്ക് കടന്നു വന്നത്. എന്നാലും ഇവിടുത്തെ വിദ്യാഭ്യാസ സമ്പ്രദായത്തിലും അതുപോലെ സാമൂഹ്യ വ്യവസ്ഥയിലും മാനവികതയ്ക്കും വളരെ ഇമ്പോർട്ടൻസ് കൊടുത്ത് അദ്ദേഹത്തിന് പ്രവർത്തിക്കാൻ കഴിഞ്ഞു. ഇനി നമുക്ക് അദ്ദേഹത്തിന്റെ അന്ത്യനാളുകളെ കുറിച്ച് നമുക്ക് നോക്കാം. അദ്ദേഹത്തിന് ലാസ്റ്റ് നിമിഷങ്ങളിൽ ശാരീരികമായി വളരെയധികം അസ്വാസ്ഥ്യങ്ങൾ പുള്ളിയിലുണ്ട് അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു. കാരണം പ്രധാനമായിട്ട് ഇദ്ദേഹത്തിന് ഇവിടുത്തെ കാലാവസ്ഥ അനുകൂലമല്ലായിരുന്നു. അദ്ദേഹത്തിന് സ്കിൻ ഡിസീസസ് ഉണ്ടായി. എന്നാൽ അനേകർ അദ്ദേഹത്തോട് ആവശ്യപ്പെട്ടു നിങ്ങൾ മടങ്ങി നിങ്ങളുടെ സ്ഥലത്തേക്ക് കടന്നു പോകണമെന്ന്. എന്നാൽ അതൊന്നും ഇദ്ദേഹം അനുസരിക്കാതെ വണ്ണം ഭാരതത്തോട് തന്നെ പുള്ളിക്ക് പ്രതിബദ്ധതയോടുകൂടി ഭാരതത്തിൽ നിൽക്കുവാൻ വേണ്ടിയായിരുന്നു അദ്ദേഹത്തിന് ആഗ്രഹമായിരുന്നത്. അവസാനം അദ്ദേഹം 1719 ഫെബ്രുവരി മാസം 23rd തന്റെ 36th വയസ്സിൽ മരണമടയുകയുണ്ടായി. എന്നാൽ ഇദ്ദേഹം മരിക്കുന്നതിന് ഒരു വർഷം മുമ്പാണ്, അതായത് 1718 മനോഹരമായ ഒരു ആലയം അദ്ദേഹം തരംഗമ്പാടിയിൽ ജനങ്ങൾക്ക് വേണ്ടി നൽകി. ആ ആലയത്തിന്റെ പേര് ന്യൂ ജെറുസലേം ചർച്ച്. ആ പടം നിങ്ങൾക്ക് സ്ക്രീനിൽ നിങ്ങൾക്ക് കാണാൻ കഴിയും. ഈ ആലയം അദ്ദേഹം പ്രതിഷ്ഠിച്ചതിന് ശേഷം അതിന്റെ അടുത്ത വർഷമാണ് അദ്ദേഹം മരണമടയത്, 1719. എന്നാൽ അവിടുത്തെ ജനങ്ങൾ ഇദ്ദേഹത്തിന്റെ മൃതശരീരം പോലും നാട്ടിലേക്ക് കടത്തിവിടാൻ വേണ്ടി ആഗ്രഹിച്ചില്ല. ഈ ആലയത്തിന്റെ ഉള്ളിലാണ് ഇദ്ദേഹത്തിനെ അടക്കിയിരിക്കുന്നത്.
ഇദ്ദേഹം താമസിച്ചിരുന്ന ഭവനം തരംഗമ്പാടിയിലെ ഇപ്പോഴത്തൊരു മ്യൂസിയമായിട്ട് അത് പ്രവർത്തിക്കുന്നു. അനേകർക്ക് വന്ന് ആ അതിലെ ഹോളുകളെല്ലാം കാണുവാനും അന്നത്തെ രീതികളെല്ലാം മനസ്സിലാക്കുവാനും വേണ്ടി അത് വളരെയധികം സഹായിക്കുന്നുണ്ട്. അതുപോലെ അദ്ദേഹത്തിന്റെ ഒരു ശില്പവും ആ ഭവനത്തിനോട് ചേർത്ത് തന്നെ അത് പ്രതിഷ്ഠിച്ചിരിക്കുകയാണ്. 36 വയസ്സ് വരെ മാത്രമാണ് ഈ മനുഷ്യർ ജീവിച്ചിരുന്നെങ്കിലും അദ്ദേഹം ഭാരതത്തിൽ നൽകിയതായ സംഭാവനകൾ വളരെ വിലയേറിയതും അമൂല്യങ്ങളുമാണ്. ഏതൊരു വ്യക്തിയാണെങ്കിലും ഈ മിഷറുടെ ലൈഫ് വായിക്കുകയാണെങ്കിൽ അവർക്ക് വളരെയധികം പ്രചോദനം നൽകുന്ന ഒന്നാണ്. ആഴമായ ആത്മീയ ദർശനവും വളരെ അടുക്കും ചിട്ടയുമായിട്ടുള്ള ജീവിതവും അതുപോലെ വേണ്ടതായ സമർപ്പണവും ഇദ്ദേഹത്തിൽ നമുക്ക് കാണാൻ കഴിയും. ചുരുങ്ങിയ കാലം കൊണ്ട് വളരെ വലിയ ഒരു നേട്ടങ്ങളാണ് ഇദ്ദേഹം തമിഴ് ജനതകൾക്ക് വേണ്ടി നൽകിയത് അഥവാ ഭാരതത്തിന് വേണ്ടി നൽകിയത്. ഈ മിഷറുടെ നല്ല മാതൃകകൾ നമ്മൾ ഓരോരുത്തർക്കും പ്രചോദനമാകട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. ഇതോടുകൂടി നമ്മുടെ ഇന്നത്തെ ലെസൺ അവസാനിക്കുകയാണ്. ഇനി അടുത്ത ആഴ്ച നാം മറ്റൊരു മിഷണറിയെ കുറിച്ചായിരിക്കും നാം പഠിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ മനപ്പാട് വായിക്കും. ഇതോടൊപ്പം തന്നെ നിങ്ങൾ പഠിക്കുക അപ്പോസ്തല പ്രവൃത്തികൾ 20:24 വാക്യം. എങ്കിലും ഞാൻ എൻ്റെ പ്രാണനെ വിലയേറിയതായി ഇന്നില്ല. എൻ്റെ ഓട്ടവും ദൈവകൃപയുടെ സുവിശേഷത്തിന് സാക്ഷ്യം പറയേണ്ടതിന് കർത്താവായ യേശു തന്ന ശുശ്രൂഷയും തികയ്ക്കണം എന്ന് എനിക്ക്. അപ്പോൾ ഈ മനപ്പാഠവാക്യം കൃത്യമായി നിങ്ങൾ പഠിക്കുക. ഇനി നമുക്ക് അടുത്ത ആഴ്ച കാണാം. ദൈവം നന്ദി.